29-ാം തീയതി അനുകൂലമായ കോടതി ഉത്തരവ് കിട്ടുമെന്ന പ്രതീക്ഷയിൽ വനംവകുപ്പ് അരിക്കൊമ്പനെ മയക്കുവെടിവെക്കുന്നതിനുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കി കഴിഞ്ഞു. ഡോക്ടർ അരുൺ സക്കറിയായുടെ നേതൃത്വത്തിൽ സംഘം ഇപ്പോൾ അരിക്കൊമ്പനെ നിരീക്ഷിച്ചു വരികയാണ്. കുങ്കിയാനകൾ പ്രദേശവുമായി ഇണങ്ങിക്കഴിഞ്ഞു. കോടതി അനുമതി കിട്ടിയാൽ മാത്രമേ മയക്കുവെടി വെക്കൂവെന്നും അരുൺ സക്കറിയ പറഞ്ഞു. ഇത് ഹാബിറ്റേറ്റഡ് കോൺഫ്ലിക്ട് ആനിമലാണ്, കോടതിയുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. ഞാനത് എനിക്കത് പറയാൻ പറ്റില്ല, എനിക്കത് പറയാൻ പറ്റില്ല. കോടതിയുടെ കയ്യിലിരിക്കുന്ന കാര്യം അരിക്കൊമ്പനാണെന്ന് സൂചന ഉണ്ട്, പക്ഷേ നമുക്കത് കൃത്യമായിട്ടുള്ള എവിഡൻസ് വന്നിട്ടില്ല. ഫോട്ടോഗ്രാഫിക് എവിഡൻസ് കിട്ടിയില്ല. നമ്മളെ സൈറ്റിൽ പോയി നോക്കിയിരുന്നു, പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫിക് എവിഡൻസ് കിട്ടിയില്ല. അരിക്കൊമ്പനാണ് പോസിബിലിറ്റി ഉണ്ട്, കാരണം ആ സെയിം ട്രാക്കാണ് ഞങ്ങൾ ഫോളോ ചെയ്ത് വന്നത്. നിരീക്ഷിച്ചു വരുന്ന അരിക്കൊമ്പൻ തിരികെ പെരിയകനാലിലേക്ക് പോകാതിരിക്കുന്നതിന് കുങ്കിയാനകളെ ഉപയോഗിക്കുമെന്നും അരുൺ സക്കറിയ. പക്ഷെ അതിന് നമുക്ക് കൊണ്ടാൻ പറ്റും, കാരണം കുങ്കിയുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ അരിക്കൊമ്പൻ ഇങ്ങോട്ട് വരില്ല, നമുക്ക് ഓപ്പറേഷൻ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് എക്സ്റ്റെൻസീവായിട്ട് കൊണ്ടാൻ പറ്റില്ല. അങ്ങനെയല്ല, നമുക്ക് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ നടക്കുള്ളൂ. പെരിയകനാൽ എസ്റ്റേറ്റ് ഭാഗത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും ഉണ്ട്? തീർച്ചയായും കുങ്കികൾ ഉപയോഗിക്കാം, നമ്മൾ ബ്ലോക്ക് ചെയ്യും. ഇപ്പൊ നിലവിൽ എവിടെയാണുള്ളത് ട്രാക്ക് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. കുങ്കിയാനകൾ നിൽക്കുന്ന സിമെന്റ് പാലത്തേക്ക് സഞ്ചാരികളുടെയും സന്ദർശകരുടെയും കടന്നുവരവ് വർദ്ധിച്ചതോടെ ഇവിടേക്കുള്ള വാഹന ഗതാഗതത്തിന് പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തി. ചിന്നക്കനാൽ വിലക്കിലും ബി എൽ റാവിലും ബാരിക്കേഡുകൾ വെച്ചാണ് പോലീസ് വാഹന ഗതാഗതം തടഞ്ഞിരിക്കുന്നത്. പ്രദേശവാസികൾക്ക് വാഹനങ്ങളുമായി കടന്നുപോകുന്നതിന് തടസ്സമില്ല. ജോമോൻ ജോസഫിനൊപ്പം സന്ദീപ് രാജാക്കാട്, റിപ്പോർട്ടർ, ഇടുക്കി.